നമസ്കാരം. ഖത്തറിലെ ഫുഡീസിനോടാണ്, അല്ലെങ്കിൽ നല്ല ഫുഡ് തേടി നടന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട്. നമ്മൾക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ മാക്സിമം ചെയ്യുക? നമ്മൾ അവിടുത്തെ ആളുകളോട് പറയും ഫുഡ് കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോഗൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരോട് പറയും അല്ലേ. പക്ഷേ വിവിധ രാജ്യത്തിലെ ആളുകൾ വന്ന് കഴിക്കാൻ വരുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ അവരെങ്ങനെ പറയും? അവർ അവരുടെ സ്നേഹം ആ ഒരു ഫുഡ് കൊള്ളാമെന്നുള്ളതും അവരൊരു ചെറിയ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ആ ഹോട്ടലിൻ്റെ ആ ഒരു എന്താ പറഞ്ഞേ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കുക. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ്, നമ്മുടെ മലയാളികളുടെ തന്നെ റെസ്റ്റോറൻറ്റ്, സാധാരണ കേരള റെസ്റ്റോറൻറ്റ്, നമ്മുടെ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കിട്ടുന്ന ഇന്ത്യൻ ചൈനീസ് ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നല്ലേ, അൽസദ്ദേരിയയിലുള്ള നമ്മുടെ റാന്തൽ റെസ്റ്റോറൻറ്റ്. പണ്ട് ബിന്നുമ്രാനിലായിരുന്നു ഇവരുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം അവിടുന്ന് മാറിയിട്ട് നമ്മുടെ ഹമദ് ഹോസ്പിറ്റലിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലുലുവിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ, ഹ്യുണ്ടായിയുടെ ഒക്കെ ബാക്ക് സൈഡിലായിട്ട്, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നലിൻ്റെ കോർണറിൽ തന്നെ അവിടെ ഒരു പിസ്താഷിയോ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് പോയി ഫുഡ് കഴിച്ചപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അത് അന്ന് റമദാനൊക്കെ മുമ്പായതുകൊണ്ട് റമദാനും ഒക്കെ വന്നപ്പം വീഡിയോ ചെയ്യാനായിട്ട് വിട്ടു. ഇപ്പോൾ അത് ഓർത്തപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി ആ വീഡിയോ ചെയ്തതാണ്. എന്തായാലും നിങ്ങളും പോയി ഒന്ന് കഴിച്ച് നോക്കുക. നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്, നല്ല ബിരിയാണി കാര്യങ്ങളൊക്കെ അവരുടെ കഴിച്ചതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ റാന്തൽ റെസ്റ്റോറൻറ്റുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 കൊല്ലത്തോളം അടുത്തായി. കാരണം കുറേ ബർത്ത്ഡേ പാർട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിയിരുന്നു അവരുടെ അടുത്തു നിന്നാണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് അവരന്നും ഇന്നും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.